നമസ്കാരം. തമിഴ് സിനിമയിൽ സൂപ്പർ താരങ്ങളുടെ പ്രതിഫലം കുതിച്ചുയർന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം തളപതി വിജയ് ലിയോയ്ക്കായി വാങ്ങിയ പ്രതിഫലം ഏറെ ചർച്ചയായിരുന്നു. 120 കോടി രൂപയാണ് താരം ലോകേഷ് ചിത്രത്തിനായി വാങ്ങിയതെന്നായിരുന്നു സിനിമാ ലോകത്തെ സംസാരമായത്. എന്നാൽ പ്രതിഫലത്തിൽ മുമ്പൻ രജനീകാന്ത് തന്നെയായിരുന്നു. വിജയിയെ ഇപ്പോൾ തമിഴിൽ മറ്റൊരു സൂപ്പർ താരവും സമകാലികനുമായ അജിത് കുമാർ മറികടന്നിരിക്കുന്നുവെന്നാണ് പുതുതായി വരുന്ന റിപ്പോർട്ടുകൾ. തമിഴ് മാധ്യമങ്ങൾ തന്നെയാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അജിത്തിന്റെ 63-ാം ചിത്രത്തിനായിട്ടാണ് റെക്കോർഡ് പ്രതിഫലം വാങ്ങുന്നതെന്നാണ് റിപ്പോർട്ടുകൾ. അടുത്തിടെ മാർക്ക് ആന്റണി എന്ന മെഗാഹിറ്റ് ചിത്രമൊരുക്കിയ ആദിക് രവിചന്ദ്രൻ ഈ ചിത്രം ഒരുക്കുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ. കടുത്തൊരു അജിത് ഫാൻ കൂടിയാണ് ആദിക് രവിചന്ദ്രൻ. നേരത്തെ മാർക്ക് ആന്റണിയുടെ കഥ ആദ്യം കേട്ടത് അജിത് ആയിരുന്നു. ഈ ചിത്രം ചെയ്യാനായി അതിക്കിന് പ്രോത്സാഹനം നൽകിയതും അജിത് തന്നെയായിരുന്നു. അതേസമയം അജിത്തിന്റെയും അതിക്കിന്റെയും അടുത്ത ചിത്രമായ എൽഡഡ് കുമാർ RS ഇൻഫോർടൈൻമെന്റ് നിർമ്മിക്കുമെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. അജിത് ഇപ്പോൾ മകിഴ് തിരുമേനിയുടെ ചിത്രത്തിലാണ് അഭിനയിക്കുന്നത്. അത് കഴിഞ്ഞാൽ അതിക്കിന്റെ ചിത്രത്തിൽ ജോയിൻ ചെയ്യുമെന്നാണ് സൂചന. ഈ ചിത്രത്തിനായി 175 കോടി രൂപയാണ് അജിത് പ്രതിഫലമായി വാങ്ങുന്നതെന്നാണ് ട്രേഡ് അനലിസ്റ്റായ മനോബാല വിജയബാലൻ ട്വീറ്റ് ചെയ്തിരിക്കുന്നത്. അതേസമയം റിപ്പോർട്ടുകൾ ശരിയാണെങ്കിൽ അജിത് തമിഴ് സിനിമയിൽ പ്രതിഫലത്തിൽ രണ്ടാമതെത്തിയിരിക്കുകയാണ്. വിജയ് ലിയോയ്ക്ക് വാങ്ങിയ പ്രതിഫലമാണ് പിന്നിലായിരിക്കുന്നത്. നിലവിൽ രജനീകാന്താണ് അജിത്തിന് മുന്നിൽ പ്രതിഫല കാര്യത്തിൽ മുന്നിലുള്ളത്. എന്നാൽ രജനീകാന്ത് വാങ്ങുന്നത് 110 കോടി രൂപയാണ്. പിന്നെ എങ്ങനെയാണ് അജിത്തിനേക്കാൾ മുമ്പിലെത്തിയതെന്ന് നോക്കാം. ജയിലറുടെ വമ്പൻ വിജയമാണ് ഇതിന് കാരണമായി മാറിയത്. 110 കോടി രൂപ പ്രതിഫലവും മറ്റ് ഷെയറുകളും ലാഭവിഹിതവും ഒക്കെയായി 210 കോടി രൂപ രജനിക്ക് ലഭിച്ചുവെന്നാണ് റിപ്പോർട്ടുകൾ. ഇക്കാര്യവും ഔദ്യോഗികമായി വെളിപ്പെടുത്തിയിട്ടില്ല. എന്നാൽ ജയിലറുടെ വിജയത്തിന് ശേഷം വലിയൊരു തുകയുടെ ചെക്ക് രജനിക്ക് നിർമ്മാതാവ് കലാനിധിമാരൻ നൽകിയിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. ഇതിനു പുറമെ BMW കാറും സമാനമായി നൽകിയിരുന്നു. ജയിലറുടെ ലാഭത്തിൽ നിന്നാണ് മാരൻ രജനിക്ക് കൂടുതൽ തുക പ്രതിഫലമായി നൽകിയതെന്നാണ് റിപ്പോർട്ടുകൾ. കമൽഹാസനും വമ്പൻ തുക തന്നെയാണ് പ്രതിഫലമായി വാങ്ങുന്നതെന്നാണ് റിപ്പോർട്ടുകൾ. 4-ാം സ്ഥാനത്തായിരുന്നു കമൽഹാസൻ. ഏതാണ്ട് 50 കോടി രൂപയാണ് ബമ്പർ ഹിറ്റായി മാറിയ വിക്രമിന് കമൽഹാസൻ പ്രതിഫലമായി വാങ്ങിയത്. പ്രഭാസിന്റെ കൽക്കി 2898 AD വില്ലൻ വേഷത്തിൽ കമൽഹാസൻ എത്തുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. ഈ ചിത്രത്തിനായി 40 കോടിയോളം രൂപ താരം പ്രതിഫലമായി വാങ്ങിയെന്നും സിനിമാ ലോകത്തെ സംസാരങ്ങളിൽ നിറയുന്നുണ്ട്. അതേസമയം മെഗാ ഹിറ്റായ ഇന്ത്യൻ എന്ന ചിത്രത്തിന്റെ രണ്ടാം ഭാഗമായ ഇന്ത്യൻ 2 നായകവേഷം കൈകാര്യം ചെയ്യുന്നതിനായി കമൽഹാസൻ 150 കോടി രൂപ പ്രതിഫലം വാങ്ങിയെന്നും സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകൾ ഉണ്ട്. തെലുങ്ക് സിനിമാ താരങ്ങളെക്കാൾ മുകളിലാണ് ഇപ്പോൾ തമിഴ് സിനിമാ താരങ്ങൾ വാങ്ങുന്ന പ്രതിഫലം. അതേസമയം മാർക്ക് ആന്റണിയുടെ വിജയമാണ് അജിത്തും അതിക് രവിചന്ദ്രനും ഒരുമിച്ച് പ്രവർത്തിക്കാൻ കാരണമായിരിക്കുന്നത്. എന്തായാലും അജിത്ത് ഇത്രയും രൂപ വാങ്ങിയോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഈ അടുത്ത സിനിമയുടെ റിലീസിനോടനുബന്ധിച്ചുള്ള വാർത്തകളിൽ തന്നെ നിറയുന്നതായിരിക്കും.